ഹലോ ഗൈസ്, മൈൽസോൺസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നുള്ളത് ബസൽട്ടൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത് ബസൽട്ടൻ ജെട്ടി കാണാനാണ്. ബസൽട്ടൻ ജെട്ടി പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇത് ഭയങ്കര വലിയൊരു ജെട്ടിയാണ്. ഏകദേശം 1.8 kilometers നീളമുള്ളൊരു ജെട്ടിയാണ് നമ്മളിന്ന് കാണാൻ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു അണ്ടർ വാട്ടർ അക്വോറിയം ഉണ്ട്. ലോകത്തിലെ തന്നെ 6 നാച്ചുറൽ അക്വോറിയമിൽ ഒരു അക്വോറിയമാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കാഴ്ചകൾ നിങ്ങൾ കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ സദേൺ ഹെമിസ്ഫിയറിൽ തന്നെ ഏറ്റവും വലിയൊരു ജെട്ടിയാണിത്. ഏകദേശം 1.8 kilometers നീളമുണ്ട് ഇതിന്. അപ്പോൾ നമ്മൾ അതിൻ്റെ ടൂറ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിന് വേണ്ടിയിട്ട് വന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ട്രെയിനിലാണ് നമ്മൾ ഈ ജെട്ടി കൂടെ പോകാൻ പോകുന്നത്. ഏകദേശം അപ്പോൾ ഈ കാണുന്ന ട്രെയിനാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ഒരു ഡ്രോൺ ഷോട്ട് കാണിച്ചു തരാം. അടിപൊളിയാണ്, ഇന്നത്തെ വെതറൊക്കെ അടിപൊളിയാണ്. അപ്പോൾ നമുക്കിത് സുഖമായിട്ടൊരു വീഡിയോ എടുക്കാൻ പറ്റും. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അതിലൊന്നാണ് നമ്മൾ ഈ അണ്ടർ വാട്ടർ ഒബ്സർവേറ്ററി ടൂറ്. അത് 1 hour 45 minutes ആണ്. നമ്മൾ ഈ ട്രെയിനിലാണ് അതിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് താഴെ പോയി വെള്ളത്തിൻ്റെ അടിയിൽ, നാച്ചുറൽ അക്വേറിയമാണ്, ലോകത്തിലെ തന്നെ 6 അക്വേറിയങ്ങളിൽ ഒരെണ്ണമാണത്. അതിന് പ്രത്യേകതയുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ആ പിയർ. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ട്രെയിൻ ഒരു പ്രത്യേകതയുണ്ട്. അതായത് നമുക്ക് ഈ ട്രെയിൻ കാറ് പോലെ ഉപയോഗിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഈ സംഭവം ട്രാക്ക്, മറ്റേ റെയിൽവേ ട്രാക്കിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രെയിൻ ആവുകയും ചെയ്യും. ഇതുപയോഗിച്ചിട്ടാണ് അവർ നമ്മളെ ജെട്ടിയുടെ എൻഡ് വരെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ഒരുപാട് വിദേശികളും സ്വദേശിയുമായ ആൾക്കാർ ഈ യാത്രയിൽ പോകാൻ വേണ്ടി വന്നിട്ടുണ്ട്. കാരണം നടക്കുകയാണെങ്കിൽ ഏകദേശം 1.5 kilometers നടക്കണം. അതിന് പകരമാണ് അവർ ഈ ട്രെയിൻ യൂസ് ചെയ്യുന്നത്. ഓക്കേ, ഇവിടെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഈ ടൂറിന് പോകാൻ വേണ്ടി. അപ്പോൾ ഈ കാണുന്നതാണ് ആ പിയർ. നമ്മൾ അതിൻ്റെ അറ്റം വരെ പോവും. അതിൻ്റെ അറ്റത്താണ് മറ്റേ അണ്ടർ വാട്ടർ ഒബ്സർവേറ്ററി ഉള്ളത്. കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഇവിടെ മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ക്ലിയർ അല്ലാത്ത കാരണം അവർ ടൂറ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് ടൂറ് ബുക്ക് ചെയ്തതാണ്. ഇപ്പോൾ ബസൽട്ടൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് സെൻട്രിൽ നിന്ന് ഇവിടെ ഈ പിയറിൻ്റെ അടുത്തുള്ള ഈ 3 വീടുകളിൽ വന്നിട്ട് വേണം നമുക്ക് ഈ പറഞ്ഞ ടൂറിൻ്റെ ബുക്കിംഗ് എടുക്കാനായിട്ട്. 1865 ഈ പറയുന്ന ഈ ജെട്ടി നിർമ്മിക്കുന്നത്. അവർ ചരക്കപ്പലുകൾക്ക് വന്നു ചേരാൻ വേണ്ടിയിട്ടാണ് ജെട്ടി നിർമ്മിച്ചത്. കാരണം വെള്ളം ഭയങ്കര ആഴം കുറവായതും കൊണ്ട് അവർക്ക് തീരത്തേക്ക് അടുക്കാൻ പറ്റാത്തതും കൊണ്ട് അത്രയും ദൂരത്തിൽ അവർക്ക് ചെയ്യേണ്ടി വന്നു. പണ്ട് മരം കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നത്, കപ്പലുകളിൽ വന്നുകൊണ്ടിരുന്നത്, ഇറക്കാൻ മാർഗമില്ലാത്തതും കൊണ്ടാണ് അവരിങ്ങനെ ചെയ്തത്. ഏകദേശം 100 years അവർ ഇത് പ്രവർത്തനം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 1973 ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോലെ ആക്കി. Welcome to Bustard and Jetty. We are sure you'll enjoy your train trip over the waters of Geograph Bay. Where else in the world can you have this experience? ട്രെയിൻ അങ്ങനെ യാത്രക്കാരായിട്ട് നീങ്ങി തുടങ്ങി. ഈ ട്രെയിനിൻ്റെ 5 കമ്പാർട്ട്മെൻറ്റിലും നിറച്ച ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്നത് പുറത്തു നിന്നുള്ള സന്ദർശകരാണ്. ട്രെയിൻ പോകുന്നതിൻ്റെ 2 sides ആൾക്കാർക്ക് നടക്കാനുള്ള വഴികളും അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നൊരു വെയിലുള്ള ദിവസമായതുകൊണ്ട് വെള്ളത്തിനൊക്കെ നല്ല തെളിച്ചാണ്. ഈ കാണുന്നതാണ് ആ നടപ്പാതകൾ. അപ്പോൾ അതിൽ കൂടെ നമുക്ക് ആൾക്കാർ നടന്നു വരുന്നത് കാണാം. നടക്കാൻ ഇഷ്ടമുള്ളവർക്ക് അവിടം വരെ നടന്നു പോകാനാണെങ്കിലും അതിനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ആൾക്കാർ നിന്ന് മീൻ പിടിക്കുന്നതും കാണാം. മീൻ പിടിക്കാനായിട്ട് പ്രത്യേകമായി അവർ തട്ടുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. Thank you.
ഏകദേശം നമ്മൾ ഒരു 10-20 മിനിറ്റത്തെ ട്രെയിൻ യാത്രയ്ക്ക് ഒടുവിൽ നമ്മളിവിടെ അണ്ടർ വാട്ടർ ഒബ്സർവേറ്ററി മറീൻ സെഞ്ച്വറിയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ചിലവർ ഇതിൽ വന്നിരിക്കുന്ന ട്രെയിൻ റൈഡ് വേണ്ടി മാത്രമാണ്. അപ്പോൾ അവർ ഇവിടെ വന്ന് ഒരു 8 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചു പോകും. ഈ കാണുന്നതാണ് ട്രെയിൻ. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഒരുപാട് ദൂരേക്കാണ് വന്നിരിക്കുന്നത്. ഏകദേശം ഒരുപാട് ദൂരമായി, കടലിൻ്റെയൊക്കെ നടുക്കായിട്ട് വരും. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് അണ്ടർ വാട്ടർ ഒബ്സർവേറ്ററി ടൂറ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. അതവർ പറഞ്ഞോളും ട്രെയിൻ വരും പോയിട്ട്. അപ്പോൾ അവിടെ ഒരു ഡെക്കൊക്കെ ഉണ്ടല്ലോ, അവിടെ നിന്ന് സുഖമായിട്ട് ഉറപ്പിക്കാം. ഡ്രോൺ Before we go down though, just going to run through a few things about how our tour is going to work, as well as a few safety things you need to keep in mind. So we have 45 minutes together in the observatory today, and for the first around 15 or so minutes, we're going to stick together as this group, taking our time, stopping on each level way down. I'm going to give you some information about the marine life, as well as the history you can see outside those windows. Guys, നമ്മളിപ്പോൾ താഴെ ഒബ്സർവേറ്ററിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് സ്റ്റെപ്സ് ഇറങ്ങി വേണം പോവാൻ. അപ്പോൾ താഴെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ജീവികളൊക്കെ കാണാം. ഇപ്പോൾ ഇതാണ് ലെവൽ 2 എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ വെള്ളത്തിൻ്റെ ഇത് കാണാം നിങ്ങൾക്ക്. ടൈഡ്സ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നോക്കുന്നത്. നമ്മൾ അടുത്തത് ലെവൽ 3 പോവാണ്. നീന്തള്ളല്ലോ ചുമ്മാ ഒഴുകി കളിക്കാം. ഓ, ഇത് വലിയ മാക്രല്ലേ. എന്റെ അമ്മോ, ഏഞ്ചൽ ഫിഷ് ആണ് നമ്മളെ. ഈ കാണുന്നതാണ് ഈ അണ്ടർ വാട്ടർ ഒബ്സർവേറ്ററി. ഇവിടെ താഴെ നിന്ന് നമുക്ക് മീനുകളെ കാണാം. നമ്മളിപ്പോൾ കടലിൻ്റെ അടിത്തട്ടിലാണ്, ഏറ്റവും അടിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ വലിയ താഴ്ച ഇല്ലാത്ത കാരണം അവർ ഇതേമാതിരി ഒരു സെറ്റപ്പ് ഇവിടെ ചെയ്തേക്കുന്നതാണ്. 4 നിലകൾ 5 നിലകളായിട്ട് സംഭവം ചെയ്ത് പല പല സെക്ഷൻസിൽ കോറൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനോട് മീനുകൾ കാര്യങ്ങളൊക്കെ വന്ന് അവിടെ നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, നമ്മളങ്ങനെ ഒബ്സർവേറ്ററിയുടെ ടൂറ് കഴിഞ്ഞ് നമ്മൾ മേളിലേക്ക് കയറുകയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് വെറൈറ്റി മീനിനൊക്കെ ഇവിടെ കണ്ടു. വിസിബിലിറ്റി ഇത്തിരി കുറവാണ്, പക്ഷെ എന്നാലും അത്യാവശ്യം കാണാൻ പറ്റി, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി ഇതെന്താണ് സംഭവം എന്നുള്ളത്. ഈ കണ്ണെന്നൊക്കെ മരത്തിൻ്റെ പില്ലേഴ്സാണ്, അത് കോറൽ റീഫ്സ് ഫോം ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഈ കാണുന്ന ഇവിടുത്തെ ഈ ഒബ്സർവേറ്ററി ഇവിടെ വെച്ചതിന് ശേഷം അവർ എക്സ്റ്റെൻഡ് ചെയ്തതാണ്. ഇത് ഇത്ര നീളം ഉണ്ടായിരുന്നു, പക്ഷേ അവർ ഇത് കോൺക്രീറ്റും മെറ്റൽ ഫ്രെയിമൊക്കെ വെച്ച് എക്സ്റ്റെൻഡ് ചെയ്തുള്ള ജെട്ടിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് മെയിൻലി ഉണ്ടാക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ വെള്ളത്തിന് ആഴം കുറവായതും കൊണ്ട് പണ്ട് കപ്പലുകൾ വരുമ്പോൾ ഇതിൻ്റെ അടുത്തേക്ക് വരാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട്
നമ്മുടെ പോർട്ടിൻ്റെ അടുത്തേക്ക് വരാൻ പറ്റില്ലായിരുന്നു. ഭയങ്കര ശാലമായിരുന്നു. വർഷങ്ങൾ കൂടുന്തോറും കപ്പലുകളുടെ വലിപ്പം കൂടിക്കൂടി വന്നു. അപ്പോൾ അപ്പോൾ അവർക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരേണ്ടി വന്നു. ഒരു സമയത്ത് ഇത് നശിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് ഇത് മൊത്തത്തിൽ നശിപ്പിക്കാൻ നോക്കി. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ ഇടപെട്ട്, കാരണം 100 വർഷത്തോളം പഴക്കമുണ്ട് ഇതിന്, അവരുടെ ടൗണിൻ്റെ ഒരു ഹിസ്റ്ററിയാണിത്. അപ്പോൾ അവർ തന്നെ ഫണ്ട് റൈസിങ് കാര്യങ്ങളൊക്കെ ചെയ്താണ് ഈ ജെട്ടി പിന്നെയും ഉണ്ടാക്കി കൊണ്ടുവന്നത്. പിന്നെ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയത്, പിന്നെ അവർ ടൂർസും കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ടക്ട് ചെയ്ത് ഇവിടുത്തെ മണി ഉപയോഗിച്ച് ഇത് തന്നെ കൺസർവേഷൻ, ഇവിടുത്തെ ഈ കാശ് ഉപയോഗിച്ച് തന്നെ അവരിത് കൺസർവ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ആ ജെട്ടിയിലാണ്. ഇപ്പോൾ ഈ കാണുന്ന, നിങ്ങൾ പുറകെ കാണുന്നതാണ് ആ സംഭവം. അപ്പോൾ നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഓസ്ട്രേലിയയുടെ സദേൺ ഹെമിസ്ഫിയറിൽ തന്നെ ഏറ്റവും വലിയ ജെട്ടിയിൽ, അതായത് 1 കിലോമീറ്ററും 800 മീറ്ററും 1.8 കിലോമീറ്റേഴ്സ് ആണ് ഈ ജെട്ടിയുടെ വലിപ്പം. അതുപോലെ തന്നെ ലോകത്തിൽ തന്നെ 6 എണ്ണമുള്ളൂ ഇതേമാതിരിയുള്ള നാച്ചുറൽ അക്വേറിയം. അപ്പോൾ അതിലൊരെണ്ണമാണ് ഇവിടെ ഉള്ളത്. ഇതുള്ളത് ബസൽട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതിൻ്റെ കാഴ്ചകൾ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ കണ്ടു. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ അങ്ങനെ ഇവിടുത്തെ ഏറ്റവും വലിയ ജെട്ടി, അതായത് പിയർ കണ്ടു, അത് കണ്ടു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒബ്സർവേറ്ററി കണ്ടു. മറീന ഒബ്സർവേറ്ററി ആണത്, അതൊരു അക്വേറിയം ആണ്. അപ്പോൾ അതും കണ്ടു. അതും കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അതിന് അത് കഴിയുമ്പോൾ നമ്മൾ ചെറുതായിട്ട് ഫിഷിങ്ങിന് കാര്യങ്ങളൊക്കെ പോവും, അത് നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ ഇത് 2 കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.